പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടി ഒന്നിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ പി വി അൻവർ അഴിക്കുള്ളിലാകുമെന്നുള്ള അന്ത്യശാസനം കൂടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഭയപ്പാട് കൂടി, വാദി പ്രതിയാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഏറ്റവും ഒടുവിലായി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. സംസ്ഥാന സമ്മേളനത്തിലേക്ക് നീങ്ങുന്ന സി പി എമ്മിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കൊട്ടാര വിപ്ലവമുണ്ടാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ കഴിയുന്നതും. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ദോഷം വരുന്ന നിലപാടുകൾ പരസ്യമായി ആരും തന്നെ ഉയർത്തിക്കാട്ടരുത് എന്നുള്ള നിക്ഷിപ്ത താല്പര്യം സി പി എമ്മിനുണ്ട്. പക്ഷേ അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവർ, ഇദ്ദേഹത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് തന്നെ രംഗത്തിറങ്ങേണ്ട സാഹചര്യമുണ്ടായി. അൻവറിനെതിരെ വടിയെടുത്ത സി പി എമ്മും പിന്നാലെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. പി വി അൻവർ നിലപാട് തിരുത്തണമെന്ന ആവശ്യം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അൻവറിന്റെ പരാമർശങ്ങൾ പാർട്ടിയുടെ ശത്രുക്കൾ മുതലെടുക്കുന്നുണ്ട്, അതിനെ ആയുധമാക്കി മാറ്റുന്നുണ്ട്. മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായി മാറുന്നുണ്ട്. അൻവർ നിലപാട് തിരുത്താൻ അതുകൊണ്ട് തയ്യാറാകണം, പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും പിന്മാറണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പരസ്യ പ്രസ്താവനയിലൂടെ തന്നെ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ അൻവർ പരസ്യമായ പ്രതികരണങ്ങൾ നടത്തുന്നത് പതിവായി മാറിയതോടെ കടുത്ത ഭാഷയിലാണ് ഇന്നലെ മുഖ്യമന്ത്രി വിമർശിച്ചത്. അതേ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ പാർട്ടിയും നിലപാട് വ്യക്തമാക്കുന്നത്. മലപ്പുറം പോലീസിന് നേരെ ചൂണ്ടിയ അൻവറിന്റെ തോക്ക് ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ് എത്തിത്തിരിഞ്ഞ് നിൽക്കുന്നത്. ഇതുതന്നെയാണ് വലിയ ആശങ്ക പാർട്ടിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഉണ്ടായിരിക്കുന്നത്. ആദ്യം പാർട്ടി അണികൾ അൻവറിനൊപ്പം തന്നെ നിലകൊണ്ടിരുന്നു. പക്ഷേ ആ ലക്ഷ്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെയുള്ളതാണ്, മുഖ്യമന്ത്രി കസേരയ്ക്കെതിരെയുള്ളതാണ് എന്നുള്ള ആശയക്കുഴപ്പം അണികൾക്കടക്കം ഇപ്പോഴുണ്ട്. മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും അൻവറിനെതിരെ തന്നെ രംഗത്ത് വരികയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടും കൽപ്പിച്ചാണ് അൻവർ ഇറങ്ങിയിരിക്കുന്നത്. ഇത് വലിയൊരു യുദ്ധമായിട്ടും ഇതിൽ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ള കാര്യമല്ല താൻ നോക്കുന്നത്, പൊരുതി തോറ്റാൽ അങ്ങ് പോട്ടെന്ന് വയ്ക്കുമെന്നുള്ള നിലപാടിൽ തന്നെയാണ് അൻവർ രംഗത്തിറങ്ങിയതും. അത് പാർട്ടിക്ക് വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിച്ചതും. ഈ സാഹചര്യത്തിലാണ് അൻവറിനെ തള്ളി സി പി എം തന്നെ രംഗത്ത് വരുന്നത്. എന്നാൽ എങ്ങനെ എം എൽ എയെ നിലയ്ക്ക് നിർത്തുമെന്ന ആശയക്കുഴപ്പമാണ് സി പി എമ്മിനെ അലട്ടുന്നതും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ കനത്ത പരാജയത്തിന് കാരണമായി പോലീസ് നടപടികൾ രൂക്ഷമായി തന്നെ വിമർശിക്കാനൊരു കാരണമായി മാറിയിട്ടുണ്ട്. ബ്രാഞ്ച് കമ്മിറ്റികൾ മുതൽ ജില്ലാ കമ്മിറ്റികൾ വരെ ഈ വിമർശനം ആരോപിച്ചിരുന്നു. പോലീസിനെതിരെ പാർട്ടി അണികൾ തന്നെ രോഷം പുകയുന്നു എന്ന് മനസ്സിലാക്കിയാണ് പി വി അൻവർ ആ നീക്കം തന്നെ ആദ്യം തുടങ്ങിയത്. താഴെ തട്ടിലുള്ള ഓരോരുത്തരും പറയാനായി ആഗ്രഹിച്ച പല കാര്യങ്ങളും പാർട്ടിയുടെ സ്വതന്ത്ര എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ തുറന്നു പറയുന്നു. അവർക്കെതിരെ പൊരുതുന്നു, അവരെ ചട്ടം പഠിപ്പിക്കുന്നു. അതുതന്നെ സി പി എം പ്രവർത്തകർക്ക് അൻവറിനോട് ഒരു താല്പര്യമുണ്ടാക്കാൻ കാരണമായിരുന്നു. അൻവറിന് പിറകെ സൈബർ ഇടത്ത് സാധാരണ അണികൾ രംഗത്തെത്തിയിരുന്നു. സൈബർ സഖാക്കളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അൻവറിന് പിന്തുണ നൽകുന്നുണ്ട്. അതുകൊണ്ട് അഴിക്കും തോറും മുറുകുന്ന ഒരു കെട്ടായി കയറായി അൻവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും പാർട്ടിയും തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ അൻവർ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത കൂടുതൽ വരുന്നുണ്ട്. താക്കീതിന്റെ സ്വരത്തിൽ മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നത് ഒരു തരത്തിൽ ഒരു അപായ സൂചന തന്നെയാണ്. ഇനി കൂടുതൽ ശബ്ദിച്ചു കഴിഞ്ഞാൽ, ഇനി തലയൊന്ന് പൊങ്ങിയാൽ അതെങ്ങനെ വെട്ടണമെന്നും അതിനെ എങ്ങനെ താഴ്ത്തണമെന്നും കൃത്യമായി തങ്ങൾക്കറിയാമെന്നുള്ള സൂചനയാണ് അൻവറിന് നൽകിയിരിക്കുന്നത്. ഗവർണർ അൻവറിനെതിരെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട താക്കീത്. കഴിഞ്ഞ ദിവസത്തെ വാർത്താസമ്മേളനത്തിൽ സ്വർണ്ണക്കടത്തുമായുള്ള ബന്ധത്തിൽ എം എൽ എയെ സംശയമുനയിൽ നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അൻവറിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നുള്ള പരോക്ഷ സൂചന തന്നെയാണ് ഇതിലൂടെ മുഖ്യമന്ത്രി അടക്കം നൽകിയിരിക്കുന്നത്.